Hi friends, welcome back to my channel Nooras Tasty. ഇന്ന് ഞാൻ ഇവിടെ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ ചൂടിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണിത്. അതിന് ഇതിന് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആവശ്യമായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ മിക്സ് ഒരു പാക്കറ്റ് പാലിലൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഡ്രിങ്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുത്തത്. അതിനായി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി ഇളക്കി തന്നെ ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് അടിയിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നന്നായി ഇളക്കി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. കാരണം കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഹൈ ഫ്ലെയിമിലിട്ടാൽ കുറുകി കിട്ടും, അത്ര ടേസ്റ്റായി കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ചു തുടങ്ങിയാൽ ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. തിള വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിച്ചെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നൂറസ് ടേസ്റ്റി എന്ന എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓളിന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് 2 മിനിറ്റും കൂടെ ഇതേ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസെൻസ് ഒഴിച്ചു കൊടുക്കണം. വനില എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടാനാണ്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വനില എസെൻസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഇത് നന്നായി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഇത് നന്നായി തണുത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ തലേന്നാൾ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ഒന്ന് നന്നായി ഒരു പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി തണുപ്പിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റി. അപ്പോൾ മിക്സിയിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുരം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഈ പാല് തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചു കഴിയുമ്പോൾ നന്നായി ഒന്ന് പതഞ്ഞ് വരും. അതാണ് ഇതിൻ്റെതായ ഒരു ടേസ്റ്റും ആ പതഞ്ഞ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്ലാക്ക് കസ്കസ് കുതിർത്ത് വെച്ചത് ഒരു 2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കണം ഇതിലേക്ക്.
ഇനി വേണ്ടതിലേക്ക് സപ്പോർട്ടയും അതുപോലെ ചിക്കും ക്യാരറ്റുമാണ്. അപ്പോൾ ഈ സപ്പോർട്ട ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതി. വളരെ ചെറുതായിട്ട് തന്നെ അരിയുന്നുണ്ടെങ്കിൽ അരിഞ്ഞു കൊടുക്കണം. ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് 2 teaspoon ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 teaspoon ക്യാരറ്റും കൂടെ ചേർത്തതിന് ശേഷം നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഡ്രിങ്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കും കൂടിയാണിത്. നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യാം. ഈ ചൂടിന് നമുക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോനെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളെ കമൻസും രേഖപ്പെടുത്തണം. വീണ്ടും ഒരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.